മണിപ്പൂർ കലാപത്തിനെതിരെ പെരുമ്പടവ് സെൻറ്റ് ജോസഫ് ദേവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പ്രതിഷേധ റാലി ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം ഉദ്ഘാടനം ചെയ്തു. ഷൈൻമോൻ പൈനാടൻ, സണ്ണി പുല്ലൻപ്ലാവിൽ, ഷിബു ചിതറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ മനുഷ്യൻ കുരുതി കൊടുക്കപ്പെടുന്നു. കേരളത്തിൽ മനുഷ്യൻ കുരുതിയുടെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട്. ഇപ്പോൾ വന്യമൃഗങ്ങളാണ് പലരെയും കൊന്നെടുക്കുന്നത്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾ കുഞ്ഞു മക്കളെ പോലും കടിച്ചു കീറി കൊല്ലുന്നു. ഭാരതമൊട്ടുക്കും ഗോദ്രയിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശത്തിലും ഇപ്പോൾ മണിപ്പൂരിലും നടക്കുന്ന മനുഷ്യ കുരുതികളെ കുറിച്ച് പറഞ്ഞാൽ അത് ചിലപ്പോൾ ചില സർക്കാരുകളുടെ സ്പോൺസേർഡ് പരിപാടിയായിട്ട് തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ട് വരും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഉറക്കെ ചിന്തിക്കണം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ. തുടക്കത്തിൽ സൽമാനോട് സൂചിപ്പിച്ചതുപോലെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന എല്ലാ തുല്യ നീതിക്കും അവകാശത്തിനാണ് ഈ ഭാരതത്തിൽ വസിക്കുന്ന എല്ലാ മനുഷ്യരും. അവൻ ദേശത്തിനും ഭാഷയ്ക്കും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അധീനമായി തീർച്ചയായിട്ടും തുല്യ നീതിക്ക് അർഹരാണ്. അത് പുലരുന്നില്ലെങ്കിൽ എന്ത് ജനാധിപത്യമെന്നാണ് ഈ ഭാരതത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് ഓർത്തു നോക്കുക. കഴിഞ്ഞ ഏതാണ്ട് 30 വർഷക്കാലം മണിപ്പൂരിൽ സമാധാനമായിരുന്നു. ഒറ്റപ്പെട്ട അക്രമങ്ങൾ മാത്രമേ മണിപ്പൂരിൽ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെന്താണ് പറ്റിയത്? 2012 ഇലക്ഷനിലെ ഒരു സീറ്റ് പോലും വാങ്ങാതെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി മുന്നോട്ട് പോയപ്പോൾ 2017 21 സീറ്റ് അവർ നേടി. പക്ഷേ 28 സീറ്റ് നേടിയവർ കോൺഗ്രസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവരെ ഇങ്ങനെ കൂട്ടുപിടിച്ച് RSS ഒക്കെ മോഹന വാഗ്ദാനങ്ങളാൽ അവിടെ ഭരണം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അവിടുത്തെ ക്രിസ്ത്യാനികളും ഈ ഭരണത്തിന് സപ്പോർട്ട് നിന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെയാണല്ലോ കേരളത്തിലും ചിലർ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തീപ്പെട്ടി ചെന്നിട്ട് പെട്രോളിനോടൊരു ചാൻസ് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചു നോക്കണം. തീപ്പെട്ടി ചെന്നിട്ട് വിറക് കൂട്ടത്തോട് ഒരു ചാൻസ് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട കാലഘട്ടമാണ് മണിപ്പൂരിന്റെ നേർചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് മണിപ്പൂരിലെ ഭൂരിപക്ഷമായ മെയ്തേയ് വിഭാഗക്കാരും അതുപോലെ തന്നെ കുക്കി ഗോത്രവർഗക്കാരും തമ്മിൽ നടക്കുന്ന വംശീയ ലഹളയാണ് മണിപ്പൂർ എന്നാണ്. അങ്ങനെ അല്ലെന്നാണ് സത്യം പറയുന്നത്. പുലരും ഭാരത പാരമ്പര്യം പ്രതിഷേധ റാലി സിന്ദാബാദ്, ഐക്യദാർഢ്യം സിന്ദാബാദ്. ഈസ്റ്റർ, വിഷു, റംസാൻ ആശംസകൾ. ലിബ്ര ജെൻസ് ഷോറൂം, SBI ATM സമീപം, തട്ടാശ്ശേരി ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ഷർട്ട്, പാൻസ്, ജീൻസ്, ടീഷർട്ട്, ലിനൻ മെറ്റീരിയൽ, ഇന്നർവെയറുകൾ. ഞങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന അൺസൈസ് ഡ്രസ്സുകൾ സ്പോട്ടിൽ തന്നെ റെഡിമെയ്ഡ് സ്റ്റിച്ചിൽ ഷേപ്പ് ചെയ്തു കൊടുക്കുന്നു. ലിബ്ര ജെൻസ് ഷോറൂം,
SBI ATMന് സമീപം തട്ടാശ്ശേരി ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് ചെറുപുഴ. ഫോൺ 8086 89 6868.